താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. നല്ല കാലവും ചീത്തകാലവുമുണ്ട്, വ്യാഴം അനുകൂലമല്ലെങ്കിൽ. വ്യാഴം 12 രാശിയിലൂടെ ഒരു വട്ടം പൂർത്തിയാക്കാൻ 12 വർഷക്കാലമെടുക്കും. ഇതിനെയാണ് ഒരു വ്യാഴവട്ടക്കാലമെന്ന് വിശേഷിപ്പിക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് 12 വർഷത്തിലെ ഏറ്റവും മോശം കാലം. ഈ കാലയളവിനെ കാലക്കേട്, കഷ്ടകാലം എന്നെല്ലാം വിശേഷിപ്പിക്കും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൽ മേടക്കൂറിൽ പിറന്നവർക്ക് ഇപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥാനം അഷ്ടമത്തിലാണത്രേ. ഗ്രഹത്തിൻ്റെ സഞ്ചാരത്തിനനുസരിച്ചാണ് നല്ല കാലവും ചീത്തകാലവും ഉണ്ടാകുന്നത്. ശനി 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. വ്യാഴം നിൽക്കുക 1 വർഷവും. അതിനാൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ മാറ്റമാണ് നമ്മളെ കൂടുതലായും സ്വാധീനിക്കുക. എന്നും ഏതെങ്കിലും ഒരു ശനിയുണ്ടാകും. അത് 7.5 ശനിയോ കണ്ടകശനിയോ ആകാം. മന്ദൻ എന്ന വിളിപ്പേര് കൂടി ശനിക്കുണ്ട്. അതിനുള്ള കാരണം വളരെ പതുക്കെ മാത്രമേ പോവുകയുള്ളൂ എന്നതുകൊണ്ടാണ്. വ്യാഴം ചന്ദ്രൻ നിൽക്കുന്നിടത്തു നിന്നും 2, 4, 5, 7, 9, 11 രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ അതാണ് ഉത്തമമായ കാലം. ഗൃഹനിർമ്മാണം, ജോലിയിൽ ഉയർച്ച, സാമ്പത്തിക പുരോഗതി, ഇഷ്ടസന്താന ഭാഗ്യം, വിവാഹം, സർവാഭീഷ്ടകാര്യസിദ്ധി എന്നിവയെല്ലാം ഈ കാലത്തിൽ വന്നു ചേരും. ഇനി വ്യാഴം 1, 3, 6, 8, 10, 12 രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ സകല കാര്യങ്ങളിലും തടസ്സമായിരിക്കും. രോഗപീഠകൾ, സാമ്പത്തിക ഞെരുക്കം, തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ, അമിതമായി ജോലി ചെയ്യേണ്ടി വരിക എന്നിവയായിരിക്കും ഫലം. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിച്ച് ദക്ഷിണാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ഒപ്പം വഴിപാടുകൾ സമർപ്പിക്കുക. കദളിപ്പഴം സമർപ്പിക്കുക. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.